കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാരുടെ മോഡൽ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. നമ്മൾ ആദ്യം ഒരു ക്ലാസ് പോസ്റ്റ് ചെയ്തിരുന്നു, കാണാത്തവരൊന്ന് കയറി കണ്ടേക്കണം. അടിപൊളിയായിട്ടുള്ള വെടിക്കെട്ട് ചോദ്യങ്ങളാണ്. ഇത് നമ്മുടെ രണ്ടാമത്തേതാണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഒട്ടും സമയം കളയാതെ വളരെ എളുപ്പത്തിൽ തീർക്കും. പിന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സിന് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഈ കുറച്ച് സമയത്തിനുള്ളിൽ, ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നല്ല രീതിക്കുള്ള, മീൻസ് ഫുൾ മാർക്കിനുള്ള രീതിക്കുള്ള ക്ലാസ്സും, അത് സെലക്ട് ഒത്തിരി ഒന്നും പഠിക്കാതാണ്. അതുപോലെ നോട്ട്സുകളും കറക്റ്റായിട്ട്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഏതൊക്കെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് തന്നുള്ള നോട്ട്സും തരും. അതിന് ജോയിൻ ചെയ്യാം. വെറും ഇത്രമേ ഉള്ളൂ ആകെയുള്ളത്. പ്ലസ് ടുക്കാരൊക്കെ ഒത്തിരി പേര് ജോയിൻ ചെയ്ത് പഠിക്കുന്നു, പ്ലസ് വണ്ണിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത്രമേ ഉള്ളൂ ആകെ, നമുക്ക് ഫുൾ മാർക്കിലെത്താം. പിന്നെ പ്ലസ് ടുവിൽ ആകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് അടിപൊളിയായിട്ട് ഫുൾ മാർക്കിനുള്ള പ്ലസ് ടു, അതും സിമ്പിളായിട്ട് സൂപ്പറായിട്ട് പഠിച്ച് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാം നമ്മുടെ നമ്പർ 9847 0854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ജോയിൻ ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പെർമ്യൂട്ടേഷൻസ്. ഓ, ഇത് കേട്ടുള്ള പേര് തന്നെയാണ് അല്ലേ. ഈ പെർമ്യൂട്ടേഷൻസ് എന്നുള്ള വേർഡിൽ നിന്നും നമുക്കറിയാം, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, അതിനുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇതിനുള്ളിൽ നിന്ന് ടോട്ടൽ വേർഡ്സ് നമുക്ക് എത്ര എണ്ണം ഫോം ചെയ്യാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ വേർഡ് പെർമ്യൂട്ടേഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോലെ ഇതിനുള്ളിൽ എത്ര വേർഡ് ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 3, 3, 6, 3, 9, 9, 12. ദാറ്റ് മീൻസ് n=12. ഇനി റിപ്പീറ്റ് ചെയ്യുന്നവരെ നോക്കാൻ പോലെ, റിപ്പീറ്റ് ചെയ്യുന്നവർ ഈ ടി ഇവിടെ 2 തവണ ഉണ്ട് അല്ലേ, ടി 2 ഉണ്ട്. ആ പിന്നെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ, വേറെ ആരും പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലല്ലയോ. ഓ, അത് ഭയങ്കരമായി പോയല്ലോ, ഒരാൾ പോലും വേറെ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലേ. ഓക്കെ, അപ്പോൾ മതി. അപ്പോൾ നമുക്ക് ആൻസർ വരുമ്പോൾ 12 ÷ 2, ദാറ്റ്സ് ഓൾ. ഓക്കെ, അതുകൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ÷ 12 ഇൻറ്റു ചെയ്യണം, എന്നിട്ട് അതിനെ 1 ÷ 2 മീൻസ് 1 × 2 കൊണ്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇത് 1 × 2 × 3 × 12 ബൈ 1 × 2. അപ്പോൾ 1 × 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റർ ഇൻറ്റു ചെയ്താൽ വി ഗെറ്റ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റിൻ്റെ പാർട്ടുണ്ട്. രണ്ടാമത് ഇങ്ങനെയാണ്, ഹൗ മെനി വേർഡ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം പി ആൻഡ് എൻഡ് വിത്ത് എസ് എന്ന് പറഞ്ഞാൽ പിയിൽ തുടങ്ങണം, എസിൽ തീരണം, അങ്ങനത്തെ വേർഡ്സ് മതി. വേറെ ഒരു വേർഡ്സും നമുക്ക് വേണ്ടാടാ, കുഴപ്പമില്ല. ഇപ്പം പിയിൽ തുടങ്ങുക, എസിൽ തീരുക എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് നോക്കണം. ടോട്ടൽ 12 അല്ലേ മോനെ, ഇവരെ കുറ്റിയടിച്ചു, നിങ്ങൾ ആനങ്ങല്ല്, നീ തുടങ്ങണം, നീ നിർത്തണം. ഇതിനിടയ്ക്കുള്ള മറ്റേവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുമ്പോൾ പുതിയ പുതിയ വേർഡ്സ് കിട്ടും, എത്ര എണ്ണം കിട്ടുമടാ, എളുപ്പമാണ്. 12 എന്തേ നോക്കിക്കേ, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് ഇനി എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 10 പേരല്ലേ, 12 2 പേരെ കുറ്റിയടിച്ച് നിർത്തിയടാ. പിന്നെ അങ്ങോട്ട് 10 ആണ് അല്ലേ. ആൻസർ വരുമ്പോൾ 10 ÷ 2 അത്രേ ഉള്ളൂ. 10 ആയതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്, ഇവർ ഓടി നടക്കുന്നില്ല, 10 പേരിൽ 2 പേരെ കുറ്റിയടിച്ചു, ബാക്കി ഇനി ഓടി നടക്കുന്നവർ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നത്, 10 പേർ. അപ്പോൾ 10 ÷ 2 അറിയാൻ, ഇതിനെ സിമ്പ്ലിഫൈ ചെയ്യാൻ അത് ഓക്കെ ആയി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ ഇതിൻ്റെ വവൽസുകൾ ഒരുമിച്ച് വന്നാൽ എത്രയാണ്, വവൽസുകൾ ഒരുമിച്ച് വന്നില്ല എന്തുപാടാ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനോട് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് -1 -2 5 lies ഇൻ വിസ് ഒക്ടൻറ്റ്. ഇത് ഏത് ഒക്ടൻറ്റിലാണ്, എക്സാമിന് 1 മാർക്കിൻ്റെ ഷോർ ക്വസ്റ്റ്യൻ ആണ് ഇത്. പിന്നെ നമുക്ക് 1 മാർക്ക് ആയതുകൊണ്ട് ക്ലാസ് റൂമിലെ ആരെങ്കിലും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ ക്യാച്ച് ചെയ്യാൻ, അതങ്ങ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാജാവാകാം, അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, അതൊരു സന്തോഷമാണ്, അവിടെ ഒരു ക്രെഡിറ്റുമാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഏത് ഒക്ടൻറ്റിലാണ് ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് 3rd ഒക്ടൻറ്റാണ്. ഓക്കെ, 3rd ഒക്ടൻറ്റ്. ഇത് ഒക്ടൻറ്റൊക്കെ നമുക്ക് ഇത്രേ ഉള്ളൂ, കണ്ട് ഈ 2 പേരെ നോക്കിയാൽ മതി. ഇത് ഏത് ക്വാഡ്രൻ്റായിരുന്നു, എളുപ്പം ഓർത്തേ, -1 -2. ഇതില്ലായിരുന്നെങ്കിൽ -1 -2 lies ഇൻ 3rd ക്വാഡ്രൻ്റ് അല്ലേ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 0 ആഡ് ചെയ്യുക, ആൻസർ 3 + 0 = 3 തന്നെ ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾ പല മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഏറ്റവും സിമ്പിളാണ് ഇത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3, 4, 5 ഫ്രം എക്സ് വൈ പ്ലെയിൻ. ഇത് നിങ്ങൾക്ക് ആദ്യമായിരിക്കാം, ഈ പോയിന്റ് എക്സ് വൈ പ്ലെയിനിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ്. നമ്മൾ 2 പോയിന്റുകൾ നമ്മൾ ഡിസ്റ്റൻസാണ് പഠിച്ചത്, ഇവിടെ അതല്ല. ഈ പോയിന്റ് എക്സ് വൈ പ്ലെയിനുമായിട്ടുള്ള ഡിസ്റ്റൻസ്, ഒരു പോയിൻ്റ് എക്സ് വൈ പ്ലെയിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ അതിൻ്റെ ഇസഡ് കോർഡിനേറ്റായ 5 മാത്രം എഴുതിയാൽ മതി, പിന്നെ വേറെ ഒന്നും എഴുതണ്ട, അത്രേ ഉള്ളൂ, തീർന്നു. ഇപ്പം ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിൻ്റ് ടു എക്സ് വൈ പ്ലെയിൻ ഇസ് എത്രയാണ്, 5. ഇതിപ്പോൾ എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇസഡിനെ എടുത്തത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് 4 ആയിരിക്കും ആൻസർ, കറക്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ 3 പ്രോബ്ലങ്ങളായതേ ഉള്ളൂ. നെക്സ്റ്റ്, 4ാമത്തെ ചോദ്യം കോമ്പിനേഷൻസ് ഉള്ളിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ട്രെൻഡിങ് പ്രോബ്ലമാണ്.
എൻ സി ഫൈവ് ഈസ് ഈക്വൽ ടു എൻ സി ഫോർ ദെൻ ഫൈൻഡ് എൻ സി എയ്റ്റ്. ഇങ്ങനെ എന്നിൽ തുടങ്ങുന്നത് രണ്ട് പേര് തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ? വളരെ സിമ്പിളാണ് മോനെ. എൻ ഈസ് ഈക്വൽ ടു ഇത് പ്ലസ് ഇത് കഴിഞ്ഞു, ഫൈവ് പ്ലസ് ഫോറ് നയന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ ഈസ് ഈക്വൽ എത്ര കിട്ടി? നയൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത്? എൻ സി എയ്റ്റ്. എൻ ഇവിടെ നയൻ കിട്ടിയപ്പോൾ നയൻ സി എയ്റ്റ്, നയൻ സി എയ്റ്റ് ഒന്ന് ചെയ്യണ മോനെ ഈ നയനെ നോക്കി എഴുതുക. ഓക്കെ, അതിൻ്റെ കാരണം ഇവിടെ എയ്റ്റാണ്, ഇതിൻ്റെ വ്യത്യാസം ഒന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നോക്കിക്കേ, ഇഫ് എൻ ഓഫ് എ ഈക്വൽ ടു ടു ആൻഡ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ത്രീ ദെൻ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലോട്ടുള്ള റിലേഷൻസിൻ്റെ എണ്ണം, റിലേഷൻസിൻ്റെ എണ്ണത്തിൻ്റെ ഫോർമുല നോക്കണം, ടു റേസ് ടു എം എൻ എന്നാണ് കേട്ടോ. ടു റേസ് ടു എം എൻ, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് ടു റേസ് ടു എം എൻ. വാട്ട് ആർ എം ആൻഡ് എൻ? എം എന്ന് പറഞ്ഞാൽ എയിലുള്ള സെറ്റിനുള്ളിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം, എൻ എന്ന് പറഞ്ഞാൽ ബിക്കുള്ളിലുള്ള സെറ്റുകളുടെ എണ്ണം. ഇവിടെ തന്നിട്ടുണ്ട് എയ്ക്കുള്ളിൽ രണ്ട് പേർ, ബി എന്ന സെറ്റിനുള്ളിൽ മൂന്ന് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ വരുമ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് ടു റേസ് ടു ഈ ടു ഇൻറ്റു ത്രീ. ഓക്കെ, ദാറ്റ് ഈസ് ടു റേസ് എത്രയാണ്? സിക്സ്. വാട്ട് ഈസ് ടു റേസ് ടു സിക്സ്? സിക്സ്റ്റി ഫോർ. ശരിയല്ലയോ? ടു ഇൻറ്റു വൺ ടു, ടു ഇൻറ്റു ടു ഫോർ, ടു ഇൻറ്റു ത്രീ എയ്റ്റ്, മീൻസ് ടു ക്യൂബ്. ടു റേസ് ടു ഫോർ സിക്സ്റ്റീൻ, ടു റേസ് ടു ഫൈവ് തേർട്ടി ടു, ടു റേസ് ടു സിക്സ് സിക്സ്റ്റി ഫോർ. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് എത്ര റിലേഷൻസ് എയിൽ നിന്ന് ബിയിലോട്ട് പറ്റുമെന്നാണ്? അറുപത്തിനാല് റിലേഷൻസ് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ ഫൈവ് എക്സ് ഡിവൈഡഡ് ബൈ സിക്സ് എക്സ്. അപ്പോഴാണ് നമ്മൾ ഏത് റിസൾട്ട് ഉപയോഗിക്കേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ്. വാട്ട് ഈസ് ആൻസർ? ഈസ് വൺ. ഓക്കെ, മറന്നു പോകരുത്. ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ വൺ എന്ന് പറഞ്ഞാൽ സൈനുള്ളിൽ എക്സ് ആണെങ്കിൽ താഴെ എക്സ് ഉണ്ടെങ്കിൽ ഒന്നാം മോനെ. അപ്പോൾ സൈനുള്ളിൽ ടു എക്സ് ഉണ്ടെങ്കിൽ താഴെയും ടു എക്സ് ഉണ്ടെങ്കിൽ ഒന്നാം മോനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ ഫൈവ് എക്സ് ബൈ സിക്സ് എക്സ്. അയ്യോ, ഇത് വണ്ണം എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഫൈവ് എക്സ് അകത്ത് സൈനുള്ളിൽ, പക്ഷേ താഴെ സിക്സ് എക്സ് ആണ്. ഫൈവ് എക്സ് ആണെങ്കിൽ താഴെ ഫൈവ് എക്സ് തന്നെ വരണം, വരുത്തും നമ്മൾ. ഓക്കെ, ആൻസർ വരുമ്പോൾ ഈ സിക്സിനെ ഇങ്ങനെ പുറത്തെടുക്കണം മോനെ, വൺ ബൈ സിക്സ്. ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ ഫൈവ് എക്സ് ബൈ എക്സ് എന്ന് എഴുതണം. ഫസ്റ്റ് ഈ സിക്സിനെ പുറത്തോട്ട് ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് അകത്തേണ്ട ഈ ഇവിടെ എന്താണോ അത് താഴെ വരണം. അപ്പോൾ ഇവിടെ എന്താണോ അത് താഴെ വരണം. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? വൺ ബൈ സിക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ ഫൈവ് എക്സ് എഴുതി ഈ എക്സിൻ്റെ കൂടെ ഞാനൊരു ഫൈവ് കൊടുത്തു മോനെ. ഇങ്ങനെ കൊടുത്താൽ ഇതങ്ങ് വൺ ആയേനേയും, പക്ഷേ ഇല്ല, ഫൈവ് ഉണ്ടായിരുന്നു. ഇല്ല, നമ്മളായിട്ട് എക്സ്ട്രാ കൊടുത്താൽ ബാലൻസ് ചെയ്യാൻ മണ്ടയ്ക്കൊരു ഫൈവ് കൊടുക്കുക. ഓക്കെ, ഇപ്പം നോക്കിക്കാം മോനെ, ഇത് വൺ ബൈ സിക്സ്, ഇത് ഇത്രയും, ഇതങ്ങ് വൺ ആയി പോവും. പിന്നെ ഒരു വൺ ബൈ സിക്സ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു ഫൈവ് ഉണ്ട്. ആൻസർ എത്രയാണ്? ഫൈവ് ബൈ സിക്സ്. ഓക്കെ, തീർന്നു. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പ്രോബ്ലംസുകളാണ്, എക്സാമിൽ ഉറപ്പായിട്ടുള്ളതാണ്, ഒട്ട് സമയങ്ങളെ തീർത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ പ്ലസ് ടുവിലുള്ളത് നമുക്ക് അതേപോലെ അത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. പിന്നെ മാത്സിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഗുഡ് ബൈ.